ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് 1500 ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് കാനോൺ 1500 ഈ ക്യാമറയും ഇതിൻ്റെ കിറ്റ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് എങ്ങനെ വീഡിയോ എടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെൻസുകൾ ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെ കിറ്റ് ലെൻസ് ആ നിങ്ങൾ കൂടെ വന്ന് അത് കല്ലൂൻ്റെ കണ്ടാ കല്ലൂൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയതാ അപ്പോൾ കിറ്റ് ലെൻസ് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോണത് കല്ലൂനാണ് കല്ലു നിങ്ങൾക്കറിയാം ക്യൂട്ടായിട്ടുള്ള കൊണൂർ പാരറ്റാണ് കല്ലു കല്ലു ഉമ്മ തരാൻ പറഞ്ഞാലൊക്കെ തരുന്നതിലൊക്കെ ഉമ്മ വന്നിരുന്നു ഇപ്പോൾ തരുന്നില്ല കല്ലു ഒരു ഉമ്മ വന്നേ കല്ലു ഒരു ഉമ്മ വന്നേ എന്നാലും കല്ലു ലെൻസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം കല്ലുവിൻ്റെ കുറച്ച് പിക്ചറുകൾ എടുക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പർച്ചർ ക്യാമറയുടെ അപ്പർച്ചറിൻ്റെ ഓപ്പണിങ് മാക്സിമം കൂട്ടുകയാണ് നിങ്ങൾക്കറിയാം ഇതിൻ്റെ അപ്പർച്ചറിൻ്റെ മാക്സിമം ഓപ്പണിങ് 5.6 നമുക്ക് മാക്സിമം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ 5.6 അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം 55 ഞാൻ സൂം ചെയ്യുന്നുണ്ട് 5.6 അപ്പർച്ചർ ഇട്ടിട്ട് മാക്സിമം സൂം ചെയ്യുന്നുണ്ട് അതുപോലെ അപ്പർച്ചർ മാക്സിമം ഓപ്പണിംഗ് ആയി 5.6 ഇടുന്നുണ്ട് ഈ രണ്ട് സെറ്റിങ്സാണ് ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ എ വി മോഡിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് അപ്പർച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പർച്ചർ എ ബി മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും അതുപോലെ ഐ എസ് ഒ ഞാൻ ഇവിടെ ഓട്ടോ എടുക്കണം കാരണം ഐ എസ് ഒ ഷട്ടർ സ്പീഡ് അങ്ങനെയുള്ള മാനുവൽ സെറ്റിങ്സിലേക്ക് പോകണില്ല മാനുവലി എങ്ങനെ എടുക്കാമെന്ന് കൂടി ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് കല്ലുവിൻ്റെ കുറച്ച് പിക്ചറുകൾ എടുത്തു നോക്കാം കല്ലുവിൻ്റെ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചിരുന്നാൽ എനിക്ക് കല്ലുവിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കല്ലുവിൻ്റെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് അല്ലേ അജ്മൽബായി പിടിക്കുക അയ്യാ അപ്പോൾ കല്ലുവിന് അജ്മൽബായി പിടിച്ചോളാം നമുക്ക് കുറച്ച് പിക്ചർ എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 5.6 അപ്പർച്ചർ ഉള്ളത് ഷട്ടർ സ്പീഡ് അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഷട്ടർ സ്പീഡ് മാറുക ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ എന്താ പറയുക ഐ എസ് ഒ ഓട്ടോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പോൾ നമുക്ക് കുറച്ച് പിക്ചർ എടുത്ത് നോക്കാം പിന്നെ വേറൊരു കാര്യം നമ്മൾ പിക്ചർ എടുക്കുമ്പോൾ ഒരു ആദ്യമൊരു പിക്ചർ എടുക്കാം കല്ലു 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 ഹായ് കല്ലു ഈ പിക്ചർ നമുക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഭാഗം ബ്ലർ ആയിട്ടുണ്ട് നേരെ വെച്ചാൽ അജ്മൽ ഭായിയുടെ ടീഷർട്ടൊക്കെ ഇതിൽ കാണുന്നത് അത്ര ബ്ലർ ആയില്ല അപ്പോൾ നമ്മൾ ബ്ലർ ആകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ദൂരമാണ് എത്ര ദൂരത്തേക്ക് പോകണം അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടുള്ള കുന്നും മലയൊക്കെ ബ്ലറായിപ്പോയി പക്ഷേ ടീഷർട്ട് ബ്ലർ ആയില്ല കാരണം എന്താ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടുത്താണ് സബ്ജക്റ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം കൂടുതൽ നമുക്ക് കല്ലുവിനെ മുഴുവൻ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പിടിക്കണ ആക്കുന്ന രീതിയിൽ നമുക്കൊരു പിക്ചറും കൂടെ എടുത്ത് നോക്കാം കല്ലു ഹായ് കല്ലു 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 ശരിക്കും ഭയങ്കര വികൃതിയാണ് ഇങ്ങനെ നുള്ളി ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പം തത്തകളാണല്ലോ അവരെ എടുത്ത അയ്യോ അടിപൊളി പോസിലെ കല്ലു അപ്പോൾ ഈ പിക്ചറിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ബ്ലറായിട്ട് കിട്ടി പിക്ചർ ഞാനിടാം ഈ പിക്ചറിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്ലറായിട്ട് കിട്ടി കാരണം ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ദൂരമായി പിന്നെ നമുക്ക് കൂടുതൽ ബ്ലർ ആണെങ്കിൽ നമുക്ക് സബ്ജക്റ്റിൻ്റെ മാക്സിമം അടുത്തേക്ക് പോകും കൂടെ ചെയ്താൽ മതി അപ്പം മാക്സിമം നമുക്ക് എത്രയാണോ മാക്സിമം നമുക്ക് എത്രയാണോ അടുത്തേക്ക് പോകാൻ പറ്റുക കുറേ അടുത്തേക്ക് പോയാൽ ഫോക്കസ് ആവില്ല ഏറ്റവും അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിക്ചറിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ശരിക്കും ഒരു പ്രൊഫഷണൽ ലെൻസിൽ കിട്ടുന്ന പോലെയാണ് ഈ പിക്ചറിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഔട്ടായത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നമുക്കുള്ള ആവശ്യമായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അപ്പർച്ചർ നമ്മൾ 5.6 തുറന്നു മാക്സിമം സൂം ചെയ്തു സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോവാ അതുപോലെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും കൂട്ടിയുള്ള ദൂരം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പിക്ചറുകൾ അടിപൊളിയായിട്ട് കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ മാരകമായിട്ട് പിക്ചർ എടുക്കാം ഇനി മാനുവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് അതായത്
ഇതുപോലെ ക്യാമറ ഉപയോഗിക്കുന്ന ഒരു ബിഗിനേഴ്സ് ആവും അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റിംഗ്സ് പറഞ്ഞത് എ വി മോഡിൽ ഇട്ടുക ഐ എസ് ഒ ഓട്ടോ എ വി മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് ഓട്ടോ ആയിട്ട് പോയിക്കോളും അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മാനുവലി ചെയ്യണമെങ്കിൽ മാനുവലിലൊക്കെ ആക്കുക മാനുവൽ ആക്കിയതിന് ശേഷം നമ്മൾ മാക്സിമം നമ്മുടെ എഫ് നമ്പർ കുറയ്ക്കുക ഷട്ടർ സ്പീഡ് നമ്മൾ ഈ മീറ്റർ നോക്കിയിട്ട് ഷട്ടർ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ഐ എസ് ഒ നമുക്ക് മാക്സിമം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് മാനുവലായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം ആദ്യം അപ്പർച്ചർ മാക്സിമം ഓപ്പൺ ചെയ്യുക പിന്നെ ഷട്ടർ സ്പീഡ് അനുസരിച്ച് അറിവിന് താഴത്തേക്ക് പോകാത്ത രീതിയിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ ഐ എസ് ഒ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ മീറ്റർ നോക്കി ലൈറ്റ് കറക്റ്റ് ആക്കിയാൽ ഇതുപോലത്തെ അടിപൊളി പടങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ഇതാ കല്ലൂർ എല്ലാവരും ഒന്ന് കണ്ടോളൂ കല്ലു കണ്ടോ നോക്കിയ ഐ വാ കല്ലു ഹായ് ഇതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിലപ്പോൾ കല്ലുമായിട്ട് വീണ്ടും വീഡിയോസ് വരും കാരണം കല്ലു ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി